സുഹൃത്തുക്കളെ, നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പാട് ദുഃഖങ്ങളും ദുരന്തങ്ങളും അപകീർത്തിയും വരുത്തുമെന്ന് കാണിക്കുന്ന 3 ചിഹ്ന സൂചനകളെ പറ്റിയാണ്. ഈ ചിഹ്നങ്ങൾ കയ്യിൽ കണ്ടവരുടെ ഒക്കെ ജീവിതത്തിൽ ദുരന്തങ്ങളോ ദുഃഖങ്ങളോ അപകീർത്തിയോ വന്നിട്ടുണ്ടെന്ന് മുമ്പ് അവരുടെ കൈകൾ നോക്കുന്ന വേളയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്ന ചിഹ്നങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്കും ദുഃഖങ്ങളും ദുരന്തങ്ങളും കടന്നു വന്നേക്കാമെന്നുള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കാണുകയും ഞാൻ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഭാഗ്യരേഖ. ഹൃദയരേഖയിൽ എത്തിച്ചേരുന്ന ഭാഗത്ത് ഭാഗ്യരേഖയിൽ ഒരു ദീപ ചിഹ്നം കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവ ഫലങ്ങളെ പറ്റിയാണ്. ഇങ്ങനെയുള്ള ഒരു ദീപ ചിഹ്നം ഭാഗ്യരേഖയിൽ കാണുന്നവരുടെ പ്രിയപ്പെട്ടവരിൽ ഒരാൾക്ക് സീരിയസ് ആയ രോഗമോ നഷ്ടമോ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ശീലക്കാരാണെങ്കിൽ അവരെ അതിൽ നിന്ന് വിലക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അപകടം ഒഴിവാകുന്നതാണ്. ശാരീരിക ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം മുന്നോട്ട് ജീവിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ്. എന്നാൽ കൈക്കുടമയുടെ 54-ാമത്തെ വയസ്സിന് സമീപം ഈ ദീപചിഹ്നം അവിടെ കിടന്നാൽ ധനനഷ്ടത്തിനും തൊഴിൽ നഷ്ടത്തിനും മനോദുഃഖത്തിനും മാനഹാനിക്കുമൊക്കെ കാരണമാകുന്നതാണ്. ജീവിതത്തെ ശ്രദ്ധാപൂർവം മുന്നോട്ട് നയിച്ചാൽ ഈ കാര്യങ്ങളുടെ പീഡനങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നിങ്ങളുടെ നടുവിരലിൻ്റെ താഴ്ഭാഗത്തായി കാണുന്ന ശനിമണ്ഡലത്തിൽ വളരെ കറുപ്പ് നിറത്തിലുള്ള ഒരു മറുക ചിഹ്നം വന്നാലുള്ള ഫലമൊന്ന് നോക്കാം. അവർക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ മദ്യപിച്ച് വാഹനമോടിച്ചാൽ സീരിയസ് അപകടം സംഭവിക്കുന്നതായിരിക്കും. മദ്യപാനികളുടെ കൂട്ടത്തിലുള്ള വാഹന യാത്രകളും അപകടകരമായിരിക്കും. അതുകൊണ്ട് ആ സാഹചര്യം ഒഴിവാക്കുന്നത് അപകടം വരാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ മാർഗ് ശനിമണ്ഡലത്തിൽ കാണുന്നവർക്ക് മൃഗങ്ങളുടെ ആക്രമണത്താൽ പരിക്കേൽക്കുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആക്രമണകാരികളായ മൃഗങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ഇങ്ങനെയുള്ള അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. ഈ മാർഗ് കണ്ടവരിൽ ചിലർക്ക് പാമ്പുകടി ഏൽക്കുന്നതായും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കാടുകളിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യുക. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ മോതിരവിരലിൻ്റെ താഴെയായി കാണുന്ന സൂര്യമണ്ഡലത്തിൽ ഒരു ദീപരേഖ കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവ ഫലങ്ങളെ പറ്റിയാണ്. ഇങ്ങനെയൊരു ദീപരേഖ നിങ്ങളുടെ സൂര്യമണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ധനസംബന്ധമായ കാര്യത്താലോ അല്ലെങ്കിൽ പരസ്ത്രീ പരപുരുഷ ബന്ധ നിമിത്തമോ അപകീർത്തിപ്പെടുന്നതിനും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹവും അവസാനം വിവാഹബന്ധം വേർപിരിയുന്നതിനും കാരണമാകുന്നതാണ്. ഈ കാര്യങ്ങൾ ഒഴിവാകുന്നതിന് നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുടുങ്ങാതെ അകന്നു നിൽക്കുകയാണ് വേണ്ടത്. ഞാൻ വിശദീകരിച്ച ഏതു കാര്യങ്ങൾക്കുമുള്ള പരിഹാര മാർഗം നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കുകയും ദൂഷ്യം വരുവാൻ സാധ്യതയുള്ള മാർഗങ്ങളിൽ അകപ്പെടാതെ ബോധപൂർവം മാറി നിൽക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ ക്രമേണ ഈ ചിഹ്നങ്ങൾ കയ്യിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ രണ്ട് കൈകളിൽ ഏതെങ്കിലും ഒരു കൈയിലെ ആയുർരേഖയോ അല്ലെങ്കിൽ ഭാഗ്യരേഖയോ നല്ലതാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ സൂചിപ്പിച്ച ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ലൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.